റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു അറബി ഓടി വന്നു. ജുമാ നിർവഹിക്കുന്ന ഹബീബായ നബി തങ്ങളോട് വന്നൊരു പരാതി: യാ റസൂലല്ലാഹ്, നബിയേ, ഹലകത്തിൽ മവാഷി, ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം ചത്തുകൊണ്ടിരിക്കുകയാണ് നബിയേ. ഞങ്ങളുടെ നാടിൽ മഴയില്ല നബിയേ, കൃഷിയില്ല, ഉമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും ഉമ്മമാർക്ക് പാലില്ല. ഹബീബായ നബിയേ, ഞങ്ങൾ നശിച്ചു പോകുമോ, മരിച്ചു പോകുമോ, ഞങ്ങൾക്ക് മഴ വേണം, മഴ വേണം എന്ന് ഹബീബിനോട് പരാതി പറഞ്ഞ സുഹാബിയുടെ ചരിത്രം വിശുദ്ധമായ ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹബീബായ നബിയോട് ശിക്കായത്ത് പറഞ്ഞാൽ ബിജാച്ചാണെന്ന് പറയുന്ന സാധുവായ സഹോദരാ ഒന്നറിയണമേ: ലേക്ക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറുൻ നബി ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലേക്ക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറുൻ നബി. ഇത് ചൊല്ലിയാൽ ബിജാച്ചാകും അത്രേ. അസ്തഗ്ഫിറുല്ലാഹ്. പുന്നാര നബിയെ, അങ്ങയോട് ഞങ്ങൾ പരാതി പറയുന്നു നബിയെ, ഞങ്ങൾ പാപികളാണ്. ഹബീബിനോടല്ലാതെ ആരോടാ പരാതി പറയാനുള്ളത്? സ്വഹാബിമാർ എത്രയാണ് ഹബീബിനോട് പരാതി പറഞ്ഞത്? ഷക്കന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഹൂത്തൽ മത്തർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന, ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നിവർ ഹസനായി സ്വഹീഹായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത റിവായത്തുകളാണ്. ജനങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞു. സ്വല്ലല്ലാഹു, ഒരു കുഴപ്പമില്ല, ഹബീബിനോടല്ലേ പരാതി പറയാൻ പറ്റൂ. അള്ളാഹുവിനോട് പരാതി പറയാം, ഹബീബായ നബി തങ്ങളോടും പരാതി പറയാം. റബ്ബ് തആലയാണ്, അള്ളാഹുവാണ് കാര്യം നിയന്ത്രിക്കുന്നത്. എന്നാൽ പരാതി ബോധിപ്പിക്കാൻ വമാലനാ ഇല്ലാ ഇലൈക ഫിറാറുന അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. ഹബീബായ നബി തങ്ങളോട് മഴ വേണം നബിയേ, ഞങ്ങൾക്ക് മഴ വേണം എന്ന് സഹാബിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുമ്മ ഗിസ്ന അല്ലാഹുമ്മ ഗിസ്ന അല്ലാഹുമ്മ ഗിസ്ന, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം എന്ന് ഹബീബായ നബി അല്ലാഹുവിനോട് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ, വമാ ഫിസ്സമാഇ ഖുസ്ഹതു സഹാബിൻ, മേഘത്തിന്റെ ഒരു പടലം പോലും അന്ന് ആകാശത്തില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഓപ്പൺ സ്കൈ കാണുന്നുണ്ട്, ഒരു മേഘത്തിന്റെ പടലം പോലും ഇല്ല. ആ ദുആ അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും മേഘങ്ങൾ കുമിഞ്ഞുകൂടുകയായി, ആകാശം ഇരുളുകയായി, മേഘം ഒരുമിച്ചു കൂടുന്നു, തണ്ടർ വരുന്നു, ലൈറ്റനിങ് വരുന്നു, മഴ പെയ്യാൻ തുടങ്ങുന്നു. ഞങ്ങൾ ജുമുഅ നിസ്കരിച്ചത് ചെളിവെള്ളത്തിൽ തലവെച്ചുകൊണ്ടാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, അതേ ഹബീബ് അടുത്ത ആഴ്ച ഖുതുബ നിർവഹിക്കുമ്പോഴാണ് ഇതേ മനുഷ്യൻ വന്ന് പറയുന്നത്, നബിയേ, മഴയുടെ ബാഹുല്യം കൊണ്ട് ഞങ്ങൾക്ക് നാശം സംഭവിക്കുമോ എന്ന് പേടിക്കുന്നു, മൃഗങ്ങൾ ഒലിച്ചു പോവുകയാണ്, ഞങ്ങളുടെ വീടുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്നു, ഞങ്ങൾക്ക് മഴ മതി നബിയേ, ഞങ്ങൾക്ക് മഴ മതി. ഇത് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി മദീനക്ക് ചുറ്റും ഒരു വട്ടം വരച്ചു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റും മഴയെ കൊണ്ടുപോകണമേ, ഞങ്ങൾക്ക് ഉപദ്രവമായി മഴ വേണ്ട റബ്ബേ. അല്ലാഹുമ്മ അലല്ലാ കാമി വൽ ജിബാൽ, പർവ്വതങ്ങളിലേക്ക് കാടുകളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് അള്ളാഹുവേ മഴ കൊടുക്കണമേ, വദ്ദിറാബ് കാടുകളിലേക്ക് കുറ്റിച്ചെടികളിലേക്ക്, ഞങ്ങൾക്ക് മദീനയുടെ പരിസരങ്ങളിൽ നിന്ന് മഴയെ നീ തിരിച്ചു കൊണ്ടുപോകണമേ ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് എന്ന് ഹബീബായ നബി കൈകൊണ്ട് വട്ടം വരച്ച പോലെ ആകാശത്തുനിന്നും മേഘങ്ങൾ മാറി നിന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടവരാണ് എന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.